ശബരിമല സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയതിൽ സർക്കാരിന്മേൽ സമ്മർദ്ദവുമായി CPI. സ്പോട്ട് ബുക്കിംഗ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ദേവസ്വം മന്ത്രിക്ക് കത്തയച്ചു. വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച പ്രശ്നമുണ്ടാക്കാൻ BJP അനുവദിക്കരുത് എന്ന അഭിനാവശ്യം പ്രതികരിച്ചിരുന്നു. മാലയിട്ട് വ്രതമെടുത്ത് അവിടെ എത്തുന്ന ഒരു ഭക്തനും അയ്യപ്പനെ കാണാതെ മടങ്ങി പോകേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെർച്വൽ ക്യൂ വേണം, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിനും കൂടി അവസരം കൊടുക്കണം. ഇല്ലെങ്കിൽ അത് BJPക്കും RSSനും കുളം കലക്കാനുള്ള അവസരമായിട്ട് മാറും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഇപ്പോൾ RSS AGP കൂടിക്കാഴ്ച വിഷയത്തിന് പിന്നാലെ ഇപ്പോൾ ശബരിമല വിഷയത്തിലും പരസ്യമായ എതിർ വികാരം പ്രകടിപ്പിക്കുകയാണ് CPI. എന്താണ് ഇക്കാര്യത്തിൽ CPI എടുക്കുന്ന നിലപാട്? CPI രാവിലെ തന്നെ ജനയുഗത്തിലെ ലേഖനത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. സ്പോട്ട് ബുക്കിംഗ് പുനഃസ്ഥാപിക്കണം. സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയത് BJPയുടെയും RSSന്റെയും മുതലെടുപ്പിന് കാരണമാകും. അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് പുനഃസ്ഥാപിച്ച് മാലയിട്ട് ശബരിമലയിലെത്തുന്ന എല്ലാവർക്കും ദർശനം നടത്താനുള്ള സൗകര്യമൊരുക്കണം. പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇതേ അഭിപ്രായം ഉന്നയിച്ചു. ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഇത് സംബന്ധിച്ച കത്ത് ദേവസ്വം മന്ത്രിക്ക് നൽകിയിരിക്കുന്നു. ഇത്തരത്തിൽ പന്തളത്തടക്കം സ്പോട്ട് ബുക്കിംഗ് സെന്ററുകളുണ്ടായിരുന്നു, അത് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് വെർച്വൽ ക്യൂവിന് വേണ്ടിയുള്ള സെന്ററാക്കി മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് പുനഃസ്ഥാപിക്കണം. പന്തളം കൊട്ടാരത്തിലേക്ക് അടക്കം ഭക്തരെത്തുന്നതാണ്. കാരണം അയ്യപ്പൻ്റെ ജന്മസ്ഥലം എന്ന് കരുതുന്ന പന്തളം കൊട്ടാരത്തിലേക്ക് എത്തുന്ന അവർക്കും അവിടെയും സ്പോട്ട് ബുക്കിംഗ് നടത്തി ശബരിമല സന്ദർശിക്കാനുള്ള അവസരമൊരുക്കണം. പലപ്പോഴും വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നവരിൽ 20% പേർ ശബരിമലയിൽ ദർശനത്തിന് എത്താറില്ല. അതുകൊണ്ട് തന്നെ 80,000 പേരെ ഒരു ദിവസം ഭക്തർക്ക് കയറ്റിവിടാമെന്നുള്ള കണക്ക് വെച്ചാൽ പോലും അതിൽ കുറച്ചു പേർ എത്തില്ല. ആ ഒരു സ്പേസ്, അതായത് 20% പേർക്കുള്ള ഒരു കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ ദിവസങ്ങളിലും. അതുകൊണ്ട് തന്നെ 80,000 എന്നുള്ള പൂർണ്ണമായി വെർച്വൽ ക്യൂവിലേക്ക് മാറ്റാതെ അതിൽ നിശ്ചിത ശതമാനം സ്പോട്ട് ബുക്കിംഗ് നൽകണം. ഇല്ലെങ്കിൽ അവിടെ BJP മറ്റ് സംഘടനകൾ RSS സംഘടനകളടക്കം ഇത് മുതലെടുക്കും. അത് തിരിച്ചറിഞ്ഞ് നടപടി തിരുത്തി സ്പോട്ട് ബുക്കിംഗ് പുനഃസ്ഥാപിക്കണമെന്ന് ഇപ്പോൾ ചിറ്റയും ഗോപകുമാറും കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്മൃതി. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.